ഹലോ വെൽക്കം ടു നോട്ട് ടു അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് പൈത്തണിലെ വേരിയബിൾസ് ഡാറ്റ ടൈപ്സ് ഓപ്പറേറ്റേഴ്സ് ഓക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുന്ന വേരിയബിൾസ് ആണ് ഓക്കെ വേരിയബിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിന് നമ്മൾ പറയുന്നവരാണ് വേരിയബിൾസ് ഓക്കെ അതായത് പ്രോഗ്രാമിൻ്റെ റൺ ടൈമിൽ നമുക്ക് എന്തൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയണ പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പൈത്തണിൽ നമുക്ക് കുറേ സംഭവം ഡാറ്റകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് ബേസിക്കലി നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നതാണ് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടായിട്ടുള്ള കുറച്ച് ഡാറ്റ കൊടുക്കും അതിന് നമ്മൾ പ്രോസസ്സ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമ്മൾ ഷോ ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ശരിക്കും പ്രോസസ്സ് ചെയ്യുന്നത് ഡാറ്റയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് അത് എന്ത് ടൈപ്പ് ഡാറ്റയാവാം ഏതൊക്കെ ടൈപ്പ് ഡാറ്റയാവെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഡാറ്റേനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് എന്ത് ചെയ്യണം ടൈപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ നമുക്ക് നോക്കിയിട്ട് വേണം അതിന് സ്റ്റോർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് സ്ഥലങ്ങളെ നമ്മൾ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ അത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മെമ്മറിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക ആ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കിതിന് സെറ്റ് ഓഫ് ഒരു നെയിം കൊടുക്കാൻ പറ്റും ഓക്കെ അതിന് പറയുന്ന പേരാണ് സിംപ്ലി വേരിയബിൾസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ വേരിയിൾസിനകത്തായിരിക്കും നമ്മൾ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ സംഭവം മനസ്സിലായില്ല ഇതാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒരു പേര് കൊടുക്കാൻ പറ്റും നമുക്ക് ആ പേര് കൊടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ഓൾറെഡി പൈത്തണിലുള്ള വേരിയബിൾസ് നെയിംസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വേരിയബിൾസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഉണ്ടാക്കാൻ പറ്റും ഈ നെയിമിനകത്ത് നമുക്ക് നെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പേര് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മൾ ബേസിക്കലി വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഏജ് ഈക്വൾ ടു പതിനെട്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും സാലറി സാലറി ഈക്വൾ ടു ടെൻ തൗസൻഡ് പിന്നുള്ളത് നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടായി ടാക്സ് നമുക്ക് ഒരു ഫിഫ്റ്റീൻ പോയിന്റ് പൈ ത്രീ എയ്റ്റ് ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പ്സ് ഓഫ് വേരിയബിൾസ് ആണ് നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പിനെ പറയുന്ന പേരാണ് ഡാറ്റാ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ടൈ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാ ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പൈത്തണിൽ ഓക്കെ നമുക്ക് ഇൻഡിജർ അവൈലബിൾ ആണ് ഇൻ്റിജർ അവൈലബിൾ ആണ് ഫ്ലോട്ടിംഗ് അവൈലബിൾ ആണ് ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഡബിൾസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഫ്ലോട്ടിംഗ് ഓർ ഡബിൾസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നുള്ള നമുക്ക് സ്ട്രിങ് അവൈലബിൾ ആണ് പിന്നെ ഉള്ള നമുക്ക് ബൂലിയൻ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഡാറ്റാ ടൈപ്പ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും ക്ലാസ്സുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ഇതാണ് നമ്മുടെ ബേസിക് ഡാറ്റ ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ ഡാറ്റ ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഡാറ്റ ടൈപ്പിൽ നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് എക്സ് ഈക്വൾ ടു തർട്ടീന്ന് പറഞ്ഞാൽ ഇന്ത്യ ടൈപ്പ് ആണ് നൂറ്റി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ടൈപ്പാണ് ഇന്ത്യ ടൈപ്പാണ് ഏജ് ഈക്വൾ ടു ട്വന്റി സിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യ ടൈപ്പ് ആയിരിക്കും സാലറി ഈക്വൾ ടു ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഇൻഡിജർ ആയിരിക്കും പക്ഷേ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു ബേസിക്കലി നമ്മൾ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ എക്സ് ഈക്വൾ ടു അങ്ങനെ അർത്ഥം അതിനകത്ത് ഇത് ഡബിൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ഡബിൾ എന്ന് വെച്ചാൽ പറയാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും ഏജ് എന്ന് പറഞ്ഞിട്ട് ട്വന്റി സിക്സ് എന്ന് കൊടുക്കാൻ പറ്റും ഇപ്പൊ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് എന്ന് നമ്മൾ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സായെന്നൊരു പറയുമില്ല ഇരുപത്താറ് വയസ്സായെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഫ്ലോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക സാലറി നമുക്ക് ടെൻ ൗസൻഡ് ആൻഡ് ഫൈവ് സിക്സ് നമ്മൾ ടാക്സ് കൂടി കൂടിയിട്ട് അങ്ങനെ കിട്ടുള്ളൂ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പത്താറ് പറയണമെങ്കിൽ നമുക്കത് ഫ്ലോട്ടിംഗ് നമ്പർ ആണ് പറയാൻ പറ്റും ഓക്കെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിങ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ അത് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡബിൾ കോഡ്സ് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രിങ് ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നെങ്കിൽ സ്ട്രിംഗ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞ സംഭവം ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ ഇതിന് നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിജർ ആയിട്ട് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ആണ് വ്യത്യാസം അത് നമ്മൾ ഓപ്പറേറ്റേഴ്സ് പറയട്ടോ ഓക്കെ നമ്മൾ നെക്സ്റ്റ് ടൈമിൽ പറയും അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രിങ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ബൂലിയം ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വേലിയ വാല്യൂസ് ഉള്ളൂ ഒന്നുമില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഈസ് ഗ്രേറ്റർ ദാൻ എയ്റ്റീൻ അതായത് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ എയ്റ്റീന്ന് പറഞ്ഞ ഈസ് ഗ്രേറ്റർ എയ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കാൻ പോവുകയായിരിക്കും അപ്പോൾ ഏജ് എന്ന് പറഞ്ഞ സംഭവം ഈസ് ഗ്രേറ്റർ ദാൻ എയ്റ്റീൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഒരു വാല്യൂ കിട്ടും ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ സംഭവം അതായത് പോലീൻ വാല്യൂ ആയിരിക്കും ഒന്നും അല്ലെങ്കിൽ അത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും നമ്മൾ ഇതുവരെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ എയ്റ്റി നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈൻ സ്ട്രിംഗ് ആയിട്ടാണ് വന്നത് അല്ലെ സോറി ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതിനേഷൻ ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ട്രൂ എന്ന് പറഞ്ഞിട്ട് വന്നു ഓക്കെ അതിനേഷൻ ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് നമുക്കതിന്റെ വാല്യൂ ആണ് ഒന്നുമില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ഇത് വരില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് സംഭവം നമുക്ക് നാല് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ ഈ ഡാറ്റ നമ്മൾ പഠിച്ചു വേരിയബിൾസിനെ നമ്മൾ പഠിച്ചു അതിൻ്റെ ഡാറ്റ ടൈപ്സ് പഠിച്ചു ഇനി ഈ വേരിയബിൾസിനെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് സം സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലസ് ചെയ്യണം മൈനസ് ചെയ്യണം ആഡ് എന്താ പറയുക ഡിവൈഡ് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ അതിൻ്റെ പവർ കണ്ടുപിടിക്കണം ഈ സംഭവങ്ങളെ കണ്ടല്ലോ ഇതിനൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട് എക്സ് ഈക്ൾ ടു വൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതിനുശേഷം വൈ ഈക്ൾ ടു എയ്റ്റ് ഹഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു അതിനുശേഷം ഇപ്പോൾ രണ്ട് വേരിയബിൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ അപ്പോൾ എനിക്കിതിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് റിസൾട്ട് ഈക്വൾ ടു എക്സ് പ്ലസ് വൈ അതായത് ഇതിനെ സമ്മ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്ത് വെക്കാൻ പറ്റും പ്രിന്റ് ഓഫ് റിസൾട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു അതിനുശേഷം അത് പ്രിന്റ് ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ ആയിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും അതാണ് അഡീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്കുള്ളതാണ് സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ നമുക്ക് കൊടുക്കാൻ പറ്റും മൈനസ് ത്രീ എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും ഡിവിഷൻ ഉണ്ട് അപ്പോൾ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സീറോ പോയിന്റ് സിക്സ് ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ പറ്റും ഇനി നമുക്ക് ഇതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ കിട്ടും ഓക്കെ ഇതിലൊക്കെയാണ് നമ്മൾ അരിതമറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം ഓക്കെ ഇത് കൂടാതെ തന്നെ നമുക്ക് മോഡലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സംഭവമാണ് മോഡലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് ഓക്കെ റിമൈൻഡർ നമുക്ക് കണ്ടുപിടിക്കാൻ വെച്ചാൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പേറ്ററാണ് പേഴ്സൻറ്റേജ് ഓപ്പറേറ്റർ ഓക്കെ നമുക്ക് റിമൈൻഡർ നമുക്ക് കിട്ടും ഓപ്പറേറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് എക്സ്പോണൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സ്പോണൻഷ്യൽ എന്ന് നമുക്ക് റേസ് ടു നമുക്ക് കണ്ടുപിടിക്കാൻ അപ്പോൾ എട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റേസ്റ്റോ കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡബിൾ സ്റ്റാർ കേട്ടോ ഓക്കെ അപ്പൊ ടു റേസ് ടു ത്രീ എന്താണ് എട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സ്പ്ലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമുക്ക് അരിതമറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് കേട്ടോ ഇനി നമുക്കുള്ളതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഓക്കെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റർ അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്കുള്ളത് അതായത് എക്സൈക്ട് ഈക്ുള്ള വൈ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സ് ഈക്ട് ഈക്ട് വൈ ആണെങ്കിൽ മാത്രമേ പ്രിന്റ് ആവുള്ളൂ അപ്പോൾ എസ് ഈക്വൾ ടു ത്രീ ടു വൈ ഇക്കൾ ടുന്ന് കൊടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ എക്സ് ഈക്ട് ഈക്വൾ ടു വൈന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ദാൻ ഓപ്പറേറ്ററാണ് അപ്പം ഗ്രേഡ് ദാൻ ഓപ്പേറ്റർ ആണെങ്കിൽ എക്സ് ഗ്രേഡ് താൻ വൈ ആണെങ്കിൽ മാത്രമേ ഔട്ട് പ്പുട്ട് ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ എക്സി ഗ്രേഡ് ദാൻ ടൂന്നാണെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഫൈവ് കൊടുക്കുക അപ്പോൾ എക്സ് ഗ്രേഡ് താൻ വൈ ആണെങ്കിൽ എക്സ് ഗ്രേഡ് താൻ വൈ എന്ന് കിട്ടും എക്സ് ഇവിടെ ഞാനൊരു വൺ കൊടുത്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക ഒരിക്കലും എന്ത് കിട്ടില്ല അത് പ്രിന്റ് ആവില്ല ഇത് നമുക്ക് ലെസ്താൻ ഓപ്പറേറ്റർ ഉള്ളത് ലസ്താൻ ഓപ്പറേറ്റർ കിട്ടണമെങ്കിൽ സിമ്പിളി ഇതിന്റെ അതേ ഓപ്പറേറ്ററാണ് ലസ്താൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും ലെസ്താൻ ഓപ്പറേറ്റർ പ്രിന്റ് ചെയ്തു അപ്പോൾ എക്സ് ലെസ്താനാണ് നമുക്ക് കിട്ടി എസ് ആൻ ഓപ്പറേറ്റർ കിട്ടി ഓക്കെ ഇത് നമുക്ക് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നോക്കും നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഈക്വൽ ടു ഈക്വൽ ടു അല്ലേ എന്ന് നമുക്ക് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഈ നോട്ട് ഈക്ല ടുന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ താനോ ഈക്വൾ ടുന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ ഉണ്ട് എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇത് നമുക്കുള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ ഫോൾസ് പറഞ്ഞ സംഭവം നമ്മൾ ബൂലിയൻ വേരിയബിൾസ് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയ് ജി ഈക്വൾ ടു സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു വരിക ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ബൂല്യൻ സംഭവങ്ങളുണ്ട് ചേരിക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയ്റ്റി ആണെങ്കിൽ ഈസ് ഗ്രേറ്റർ എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ട് വരും ഓക്കെ അതിനുശേഷം അടുത്ത വേരിയബിൾ ഉണ്ടാക്കി ഈസ് സെവൻറ്റീനേക്കാളും താഴെയാണെങ്കിൽ ലെസ് ദാൻ സെവൻറ്റീൽ ട്രൂ വരും ശരിയല്ലേ ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് രണ്ട് ലോജിക്കൽ ഓപ്പറ ഓപ്പറേഷൻസിനെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പതിനെട്ട് വയസ്സിന് മേലി എഴുപത് വയസ്സിന് താഴെ ആവണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ്തോ ഈസ് ഗ്രേറ്റർ ദാൻ എയ്റ്റി ആൻഡ് ആൻഡ് ശേഷം നമുക്ക് പറ്റുന്ന സംഭവമാണ് മോളെ ട്രാൻഡ് ആൻഡ് ഈസ് ലെസ് ദാൻ സെവൻറ്റീന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഉണ്ടോ എഴുതേക്കാളും താഴെ കിട്ടി അപ്പൊ ഞാൻ ഒരു എ ജി കൊള്ളി എൺപത് കൊടുത്തുമായിരിക്കാം അപ്പൊ എ ജി കൊള്ളി എൺപത് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് പുട്ട് കിട്ടില്ല കാരണം എന്താണ് എഴുതിനേക്കാളും താഴെ അല്ല അതുകൊണ്ട് നമുക്ക് ഔട്ട് പുട്ട് കിട്ടില്ല ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് സോറി രണ്ട് ലോജിക്കൽ ഓപ്പറേഷൻസിനെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയ ഫോൺ പ്രിന്റ് ചെയ്ത് കാണിക്കണം ജീവിക്കാം ഓക്കെ അതിനാൽ നമുക്ക് ഓർ എന്നുള്ള ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ നമുക്ക് ഔട്ട് പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്ക്രീൻ എടുത്താൽ ഓർ ഈസ് ലെസ് ദാൻ സെവൻറ്റി എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയേണ്ട സംഭവം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാലോ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് ഓർ എന്താ യൂസ് ചെയ്യും രണ്ട് ഒരുമിച്ച് നമുക്ക് നടക്കുന്നെങ്കിൽ ആൻഡ് വേണം ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നമുക്കിത് പ്രിന്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഈ സ്ക്രീൻ ഇടാൻ എയ്റ്റി ട്രൂ ആയോണ്ട് നമുക്ക് എന്തെങ്കിലും മറ്റും ഈഫിനകത്ത് കയറിയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും ഇതാണ് നമ്മുടെ ബേസിക്കലുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇനി ഇത് കൂടാതെ തന്നെ നമുക്കുള്ള അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു ഈക്വൽ ടു ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചു അതായത് ഈ ഗ്രേഡ് ദാൻ അതായത് നമുക്ക് ഈക്വൽ ടു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റർ പഠിച്ചു അത് ഈക്വൽ ഡബിൾ ഈക്വൽ ടു വരും ഇത് കൂടാതെ തന്നെ സിംഗിൾ ആയിട്ട് ഒരു ഈ ഓപ്പറേറ്റർ ഈക്വൽ ടു എന്ന് ഓപ്പറേറ്റർ ഉണ്ട് ഓക്കെ ഫോർ എക്സാമ്പിൾ പറയുന്നത് എക്സ് ഈക്വൾ ടു ഹണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൗസൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ എക്സിലോട്ട് തൗസൻഡിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഈക്വൾ ടു ഓപ്പറേറ്റർ ഇത് കൂടാതെ തന്നെ പ്ലസ് ഈക്വൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് പ്ലസ് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു തൗസൻഡ് കൊടുത്തു അതിനുശേഷം എക്സ് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി പത്ത് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടി കിട്ടും ഓക്കെ അപ്പൊ ആയിരത്തി പത്ത് എന്ന് പറഞ്ഞിട്ട് കിട്ടി ഓക്കെ ഇത് കൂടാതെ എക്സ് മൈനസ് ഈക്വൾ ടു എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഓക്കെ അപ്പോൾ എക്സ് മൈനസ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് പത്ത് നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ എന്തായിരിക്കും ആയിരത്തിന്ന് പത്ത് കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞ സംഭവം ഇട്ടു കൂടാതെ തന്നെ നമുക്ക് ഡിവൈഡ് ഈക്വൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഡിവൈഡ് ഈക്വൾ എന്ന് പറഞ്ഞാൽ ആ ആയിരത്തിന് പത്തുക ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും ഓക്കെ ഇനി ഇത് കൂടാതെ തന്നെ മൾട്ടിപ്പ് ഈക്വൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് തൗസൻഡിനെ പത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടും അത് ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സ് ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോ ഓപ്പറേറ്റ് അതായത് അലിതമറ്റിക് ഓപ്പറേറ്റേഴ്സിനും ഓരോ അസൈമെന്റ് ഓപ്പറേറ്ററോട് ഒരുമിച്ചിട്ടുണ്ട് ഈക്വൾ ടു എന്ന് വെച്ചിട്ടുള്ള അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് കൂടിയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് വേരിയബിൾസ് എന്താണ് നോക്കി ഡാറ്റ ടൈപ്പ്സ് എന്തൊക്കെ നോക്കി ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെ നോക്കി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതൊരു അഡ്വാൻസ്ഡായുള്ള സംഭവങ്ങളുണ്ട് അത് നമ്മൾ വരും വീഡിയോസിൽ നമ്മൾ ചെയ്യും ഇപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് വേരിയബിൾസ് എന്താണ് ഡാറ്റ ടൈപ്പ്സ് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും ഓക്കെ